നമസ്കാരം. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായ പ്രതിഷേധത്തെ തുടർന്ന് സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്ത കേസുകൾ പിൻവലിക്കാനുള്ള കേരള സർക്കാരിന്റെ തീരുമാനത്തിൽ വിശദീകരണം തേടി തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നോട്ടീസ്. തിരഞ്ഞെടുപ്പ് ചട്ടലംഘനം നടത്തിയാണോ കേസുകൾ പിൻവലിച്ചത് എന്നത് സംബന്ധിച്ച് എത്രയും പെട്ടെന്ന് വിശദീകരണം നൽകണമെന്ന് സർക്കാരിനോട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെട്ടു. ഇന്ന് തന്നെ സർക്കാർ ഇത് സംബന്ധിച്ച വിശദീകരണം നൽകിയേക്കും. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് CAA പ്രതിഷേധത്തെ തുടർന്ന് രജിസ്റ്റർ ചെയ്ത ഗുരുതരമല്ലാത്ത കേസുകൾ പിൻവലിക്കുമെന്ന് പ്രഖ്യാപിച്ചത്. മുസ്ലിം സംഘടനകൾ അടക്കമുള്ളവർ നിരന്തരം ആവശ്യമുയർത്തിയതിന് പിന്നാലെയായിരുന്നു സർക്കാർ കേസ് പിൻവലിക്കും എന്ന് പ്രഖ്യാപിച്ചത്. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായ പ്രതിഷേധത്തെ തുടർന്ന് സംസ്ഥാനത്ത് 835 കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. ഇതിൽ ഗുരുതരമല്ലാത്ത 629 കേസുകൾ പിൻവലിക്കുമെന്നാണ് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചത്. ആവശ്യം ശക്തമായതോടെ ഗുരുതരമല്ലാത്ത കേസുകൾ പിൻവലിക്കുന്നത് സംബന്ധിച്ച നടപടികൾ വേഗത്തിലാക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലാ പോലീസ് സൂപ്രണ്ടുമാർക്ക് നിർദ്ദേശം നൽകുകയായിരുന്നു. എന്നാൽ ഇതിനെതിരെ സംസ്ഥാന BJP നേതൃത്വം രംഗത്തെത്തിയിരുന്നു. ഇത് പ്രത്യേക വിഭാഗത്തിന്റെ വോട്ട് ലക്ഷ്യം വെച്ചുള്ള നടപടിയാണെന്നും വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുമെന്നും സംസ്ഥാന അധ്യക്ഷൻ KSURENDRAN പറഞ്ഞിരുന്നു. വിഷയവുമായി ബന്ധപ്പെട്ട് BJP തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുകയും ചെയ്തു. CAA വിരുദ്ധ കേസുകൾ പിൻവലിക്കാനുള്ള സർക്കാർ ഉത്തരവ് ഒരു വിഭാഗം ജനങ്ങളെ സ്വാധീനിക്കാനുള്ളതാണെന്ന് BJP തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് VV രാജേഷ് ആരോപിച്ചിരുന്നു. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന ദിവസം സർക്കുലർ പുറപ്പെടുവിച്ചത് ഗുരുതര ചട്ടലംഘനമാണെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. March 14 വൈകിട്ട് 3 മണിയോടുകൂടിയാണ് തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നത്. ഇതിനുശേഷമാണോ കേസുകൾ പിൻവലിക്കാനുള്ള തീരുമാനമുണ്ടായത് എന്നാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിശോധിക്കുക. March 18 പൗരത്വ നിയമ ഭേദഗതി പ്രക്ഷോഭത്തിനെതിരായ കേസുകൾ പിൻവലിച്ച് സർക്കാർ ഉത്തരവിറങ്ങിയത്. ഗുരുതര സ്വഭാവമുള്ളതൊഴിച്ചുള്ള കേസുകൾ പിൻവലിക്കാൻ അനുമതി നൽകിയാണ് സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവ്. എന്നാൽ പ്രസ്തുത കേസുകൾ പിൻവലിക്കുമെന്ന് മുഖ്യമന്ത്രി നേരത്തെ തന്നെ നിയമസഭയിൽ പ്രഖ്യാപിച്ചിരുന്നു. അതേസമയം ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ മണ്ഡല പര്യടനത്തിന് തയ്യാറെടുക്കുകയാണ്. മുഖ്യമന്ത്രി തന്നെയാണ് ഇക്കാര്യം ഫേസ്ബുക്ക് കുറിപ്പിലൂടെ അറിയിച്ചത്. ആദ്യ ദിനമായ ശനിയാഴ്ച, അതായത് ഇന്ന്, തിരുവനന്തപുരം മണ്ഡലത്തിലാണ് പര്യടനം. തിരുവനന്തപുരത്ത് CPIയുടെ പന്ന്യൻ രവീന്ദ്രനാണ് ഇടതുമുന്നണി സ്ഥാനാർത്ഥി. രാജ്യത്തിന്റെ ഭരണഘടനാ മൂല്യങ്ങളെയും മതനിരപേക്ഷ പാരമ്പര്യത്തെയും സംരക്ഷിക്കാൻ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾ വിജയിക്കണമെന്ന് മുഖ്യമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ജനങ്ങൾ നേരിടുന്ന യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടാനായി വെറുപ്പിന്റെ രാഷ്ട്രീയം ആളിക്കത്തിക്കുന്ന വർഗീയ ശക്തികളെ പ്രതിരോധിക്കാൻ ഇടതുപക്ഷത്തിന് മാത്രമേ സാധിക്കൂ. മതനിരപേക്ഷ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാതെ അവസരവാദ രാഷ്ട്രീയം പയറ്റുന്ന കോൺഗ്രസിന്റെ ഇരട്ടത്താപ്പും തിരിച്ചറിയേണ്ടതുണ്ട്. കേരളം വലിയ പ്രതിസന്ധികൾ നേരിട്ടപ്പോൾ പാർലമെന്റിൽ നിശബ്ദരായ UDF MPമാരെ വിലയിരുത്താനുള്ള വേളയാണിതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇന്ന് രാവിലെ 10:30 നെയ്യാറ്റിൻകര ടൗണിലാണ് ആദ്യ പരിപാടി. വൈകിട്ട് 4:30 തിരുവല്ലം മൈതാനത്താണ് രണ്ടാമത്തെ പൊതുയോഗം. വൈകിട്ട് 5:30 പേട്ടയിലാണ് മൂന്നാമത്തെ പരിപാടി.